തുറന്നു കൊടുക്കണം അമ്മ, വല്ല ടോയ്ലറ്റിൽ പോകാനല്ലോ ആണെങ്കിലോ? എന്താ? അല്ല തുറക്കണോന്ന്, വല്ല ടോയ്ലറ്റിൽ പോകാനാണെങ്കിലോ? ടോയ്ലറ്റ് അകത്തുണ്ടല്ലോ. എന്നാലും എത്ര നേരം വെച്ചിട്ടാ ഈ അടച്ചിട്ട് മുറിയിരിക്ക? ഇന്നലത്തെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ, ആ കൊള്ളക്കാരുടെ പുറകെ പോയിട്ട് തിരിച്ചു വന്നപ്പോ നേരം വെളുത്തു. അവർക്കൊന്നും പറ്റിട്ടുണ്ടാവില്ലല്ലോ. എനിക്കെങ്ങനെ അറിയാനാ? ഇനി ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവരാളെ കൂട്ടി വരാതിരുന്നാ മതിയായിരുന്നു. കാര്യങ്ങൾ കൂടുതലും വഷളായി വരികയാണല്ലോ. ഇനി അവര് വന്ന ആ പെട്ടിയും കൊണ്ടേ പോവും, രണ്ടും കൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. പെട്ടി കിട്ടണ്ടേ? കിട്ടിയില്ലെങ്കിൽ ചേട്ടനെ അവര് പെട്ടിയിലാക്കും. കിട്ടിയാ പെട്ടി അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, ചേട്ടനെ നമുക്ക് രക്ഷിച്ചെടുക്കാം. എന്താ ചേച്ചിക്കല്ല ഐഡിയ കിട്ടിയോ പെട്ടി കണ്ടുപിടിക്കാൻ? ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആവോന്ന് അറിയില്ല. എന്താന്ന് പറഞ്ഞിട്ടല്ലേ ബാക്കി. കൊറേ സിനിമയിലൊക്കെ വന്ന ഐഡിയ ആണ്. എന്താണെങ്കിലും നീ പറ, നമുക്ക് ശ്രമിച്ചു നോക്കാലോ. അതെന്താന്ന് വെച്ചാ, ഈ ചക്ക തലയിൽ വീണപ്പോഴാണല്ലോ മാമന്റെ കിളി പറന്ന് വർഷങ്ങൾ പുറകോട്ട് പോയത്. അതെ, അതുകൊണ്ട് ആ വീണ സ്ഥലത്ത് ഒരു ചക്ക കൂടെ വീണാലോ? ഓ, ഇപ്പൊ മനസ്സിലായി. തലക്കടി കൊണ്ട് ബോധം പോകുന്ന ആക്ക് അതേ സ്ഥലത്ത് വീണ്ടും ഒരടി കിട്ടുമ്പോ ബോധം വരുന്ന ടെക്നിക് അല്ലേ? എക്സാക്ട്ലി, അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ഇനി അമ്മ പറ ഐഡിയ ചിലപ്പോ വർക്കൗട്ട് ആയേക്കാം, പക്ഷെ എന്നാലും ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ. പക്ഷെ വീണ്ടും അങ്ങനെ ചക്ക തലയിലിടും. അതെ, അതെങ്ങനെ ചെയ്യും? അതിന് വഴിയുണ്ട്, വഴിയുണ്ടെന്ന്. ഓയ് മാമ, അവ ആരോന്ന് പറഞ്ഞാടി? ചേട്ട, വാതിൽ ഞങ്ങൾ തുറന്നുതരാം, ഇനി പൂട്ടിയിടത്തുമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ചേട്ടൻ ചെയ്യണം. എന്തോ വേണമെങ്കിലും ചെയ്തു തരാം, ഒന്ന് തുറന്നു തന്നാ മതി. ഇനി പറ, ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ഞങ്ങൾക്ക് ചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. ഫോട്ടോയാ? എന്തിനി? ഇവിടെയോ? ഇവിടെ പറ്റൂല, നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. ഇവിടെ എന്താ പറ്റായിക? കൊള്ളാലോ? ഏയ്, ഇവിടെ കൊള്ളൂല, ഇവിടെ ഫ്രെയിം പോരാ. അതെ, അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. ചേട്ടൻ വന്നേ. ഓക്കേ, എന്നാ അങ്ങനെ വിട്ടെ. എവിടെയാ നിൽക്കണ്ടേ? ഇവിടെ നിന്നാലോ? അവിടെ വേണ്ട, അവിടെ വേണ്ട. ഇവിടെ കുറച്ച് സൈഡിലോട്ട്, കുറച്ച് ഇങ്ങോട്ട്, ആ കുറച്ച് മുന്നോട്ട്, ആ ആ അവിടെ നിന്നു. ഓക്കെ ചേട്ടാ, ഗെറ്റ് റെഡി. 1, 2, 3. കുടുങ്ങും അമ്മ, ഓടി വാ, വെള്ളം കൊണ്ടുവാ.
ആശ്വാസമായി, ഞങ്ങളൊക്കെ പേടിച്ചു പോയി. മാമൻ എന്താ ഓർക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ ചേട്ടാ? എന്താ സംഭവിച്ചത് ദേവോ? നമ്മള് വിചാരിച്ച പോലെ ഓർമ്മ വന്നില്ല. മാത്രല്ല, മാമൻ 10-20 വർഷം പിന്നെയും പുറകോട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ മാമ സ്കൂൾ കുട്ടിയാണ് വിചാരിക്കുന്നേ. എന്നാ ഒന്നുകൂടെ ചക്കട്ട് നോക്കിയാലോ? എന്നാ കാലേ കിടത്തി കുറുക്ക് കൊടുക്കേണ്ടി വരും, ചിലപ്പോ അപ്പിടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ആരും ഒരു പരീക്ഷണത്തിനും പോണ്ട. പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു പറ? മുമ്പത്തെ ആണെങ്കിൽ കൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. ഉവ്വ, എന്നിട്ടായിരിക്കും ആ കൊള്ളക്കാരെ വെടിവെക്കാൻ വേണ്ടി ഓടിച്ചത്. അത് കൊള്ളക്കാരല്ലേ, അത് നന്നായല്ലേ ഉള്ളൂ. മാമൻ എന്നാ പെട്ടൊളിപ്പിക്കാൻ പോയ വഴി അതെങ്ങോട്ടുള്ളതാ? അത് വഴിയൊന്നുമല്ല, മുമ്പ് പാടത്തേക്ക് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിച്ച തോടായിരുന്നു. അത് മാമൻ തന്നെ ഒരു ദിവസം പറഞ്ഞായിരുന്നു. എവിടുന്ന് കൊണ്ടുവരുന്ന വെള്ളം? അത് കോളനി കോട്ടപ്പുഴയെന്ന് നമ്മുടെ തറവാടിന്റെ മുന്നിൽ കൂടെ വരുന്ന ചെറിയ തോടില്ലേ, അതിന്റെ ബാക്കിയത്. അപ്പൊ തോട്ടിലൂടെ പോയാ തറവാട്ടിലെത്തുമല്ലേ? ആ എത്തും. അങ്ങനെയാണെങ്കിൽ മാമനെ പെട്ടി തറവാട്ടിലാണ് വെച്ചിട്ടില്ലെങ്കിലും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ പെട്ടി എടുക്കാൻ മാമൻ എന്തിനു ഇങ്ങോട്ട് വന്നേ? അവിടുന്ന് അങ്ങ് എടുത്താ പോരെ. ശരിയാണല്ലോ, അതൊരു പോയിന്റാ. അങ്ങനെയാണെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയോ മാമൻ അത് പോയാലും കാണാൻ ചാൻസ് ഇല്ല. അങ്ങനെ പെട്ടെന്ന് കാണുന്ന സ്ഥലത്തൊന്നും ചേട്ട വെക്കില്ല. അമ്മ വാതിൽ തുറക്ക്, ബോറടിക്കണേ. തുറന്നു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ആ വാതിൽ തല്ലി പൊളിക്കും. അമ്മ ടി വി വെച്ചെന്നാ മതിയോ? കണ്ടിരുന്നോളൂ. ഈ 1.5 വർഷം മുൻപ് നടന്ന കൊലപാതകം കഴിഞ്ഞ ദിവസമാണ്. ഇത്തരത്തിലൊരു കൊലപാതകമാണ്, ഒരു തിരോധാനം. നൗഷാദിന്റെ തിരോധാനമായിരുന്നു. ആ തിരോധാനം ഒരു കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, നിലമ്പൂർ ഫോറസ്റ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ 2 പേരെ കണ്ടെത്തി. അന്താരാഷ്ട്ര ഡയമണ്ട് ഡീലേഴ്സ് സംഘത്തിൽപ്പെട്ട മഹാദേവൻ, മൊട്ടബാബു എന്നിവരാണ് അതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ചക്കിക്കുഴി ഫോറസ്റ്റിൽ കാവലിനെത്തിയ ഫോറസ്റ്റ് ഗാർഡ്സാണ് ഇത് കണ്ടെത്തിയത്. വെടിയേറ്റാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രാഥമിക നിരീക്ഷണത്തിൽ പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി. ഇവരുടെ ചേട്ടൻ ഓടിയത്.